ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മല്ലി എപ്പിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ ലവ് ലെയറിൻ്റെ എപ്പിസോഡ് 12 ആണ്. എപ്പിസോഡ് 1-15 വരെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ എല്ലാവരെയും മച്ചാനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെറുതിക്ക് ചിലദോഷമുണ്ട്, അപ്പോൾ സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കിമ്മിൻ്റെ റൂമിലേക്ക് കയറി വന്ന കിമ്മയെ ഈ ഉമ്മ കൊത്തുന്നത്. പക്ഷേ അത് കിമ്മാണെന്ന് അത്ര ഉറപ്പില്ലായിരുന്നു, കാരണം അവൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് കിമ്മായിരുന്നില്ല, അത് മാക്സിൻ്റെ ചേട്ടനായിരുന്നു. അവൻ കുത്തുകെട്ടി നിലത്തേടെ വീടാണ്. ഈ ഒച്ചയെല്ലാം അപ്പുറത്ത് സുഖി കേട്ട് അങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയമാണ് കിമ്മ് അവൻ്റെ റൂമിലേക്ക് കയറിച്ചിരുന്നത്. അവൻ നോക്കുമ്പോൾ മാക്സിൻ്റെ ചേട്ടന് അവിടെ കുത്തുകൊണ്ട് വീണടക്കുന്നു. ഇയോമ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവന് ആള് മാറിപ്പോയെന്ന്. തുടർന്ന് കിമ്മിനെ കണ്ടതും അവൻ കിമ്മിനെ കുത്താൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം സൂയി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് അവൻ സൂയെ ഉന്തി മാറ്റിയിട്ട് കിമ്മിനെ പിടിച്ച് കുത്താൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം സൂയി പോലീസിനെ വിളിക്കുകയാണ്, എത്ര രകം മന്നം രക്ഷപ്പെടുത്തണം, ഒരാൾ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന്. തുടർന്ന് കിമ്മിനെ കുത്താൻ വന്ന അതേ സമയം അങ്ങോട്ടേക്ക് ലിമിൻ വരാണ്. ലിമിൻ എന്നിട്ട് അവനവിടെ നിന്ന് രക്ഷിക്കുകയാണ്. തുടർന്ന് ലിമിൻ അവിടെ നിന്ന് ഇയോമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. തുടർന്ന് കിമ്മും സൂയുമൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അതുപോലെ തന്നെ മാക്സിൻ്റെ ചേട്ടനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവന് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് ഇയോമിനെ ലിമിൻ ചോദ്യം ചെയ്യുകയാണ്. ലിമിൻ ഇയോമിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് പിന്നെയും പിന്നെയും അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. ഇയോമിന് ഒറ്റ മറുപടി നൽകാനുള്ളൂ, അവൻ കാരണമാണ് എൻ്റെ അനിയത്തി മരിച്ചത്, അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ കൊല്ലും കൊല്ലും എന്നുള്ള ഒരു വർത്തമാനം മാത്രമാണ് ഇയോമ സംസാരിക്കുന്നത്. മറുവശത്ത് സൂയും കിമ്മും ഒരുമിച്ചിരിക്കുകയാണ്. കിമ്മ് സൂയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് നിൻ്റെ ജീവൻ പണയം വെച്ചിട്ട് എന്നെ രക്ഷിക്കാൻ വന്നത്, അങ്ങനെ ഒരിക്കലും നീ ചെയ്യില്ലെന്ന് പറയാണ്. സൂയ നേരം മറുപടി നൽകുവാണ്, ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ നിന്നെ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല കിം. കിമ്മ നേരം ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. തുടർന്ന് ഇരുവരും അവിടെ നിന്ന് എണീറ്റ് നടക്കാൻ നേരത്താണ് കിമ്മിൻ്റെ കാര്യം മനസ്സിലാക്കുന്നത്, സൂയിക്ക് മരിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. ഇയോമ് അവളെ ഉന്തി മാറ്റിയപ്പോൾ അവളുടെ കാലിൽ ചെറിയ രീതിക്ക് ഉളുക്കിയിട്ടുണ്ട്. അടുത്ത സീനെ കാണിക്കുന്നത് ജോക്കിനെയാണ്. ജോക്ക് നോക്കുമ്പോൾ ജോക്കിനെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് പറയാണ് കിം ദോഹാനാണ് MGയുടെ കൊലപാതകത്തിലെ പ്രതിയെന്നും അവനെതിരെ ശക്തമായ രീതിക്ക് മീഡിയാസ് ന്യൂസ് ഇടുന്നുണ്ടെന്നും പറയുകയാണ്. ജോക്ക് ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ശരിയാണ്, ഇത്തം പ്രശ്നമായിരിക്കുകയാണ്. കിമ്മിനെതിരെ വ്യാപകമായ പരാതികളാണ് ന്യൂസിൽ കൊണ്ടുവരുന്നത്. കിമ്മാണ് MGയെ കൊന്നതെന്നാണ് ഇപ്പം തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമായ ഒരു പ്രൂഫ് പോലും ഇല്ലാതെ മീഡിയാസ് ചുമ്മാ ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത്. ജോക്കാണെങ്കിൽ അസിസ്റ്റൻറ്റോട് പറയുന്നുണ്ട് എന്തായാലും എത്രയും വേഗം തന്നെ ന്യൂസ് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് അവൻ്റെ പാസ്റ്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. തുടർന്ന് അവനായിട്ടുള്ള കോൺട്രാക്റ്റ് എല്ലാം നമ്മൾ അവസാനിപ്പിച്ചു എന്നും ന്യൂസിൽ കൊടുത്തേക്കാൻ പറയുകയാണ്. തുടർന്ന് ജോക്കിൻ്റെ അനിയൻ ജോക്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവനെ പറ്റിച്ചെന്നും അവൻ്റെ കയ്യിൽ ഇപ്പം നയാ പൈസ ഇല്ല, സഹായിക്കണമെന്ന് പറയാണ്. ജോക്കാണെങ്കിൽ ഇപ്പം ആകെ വട്ടുപിടിച്ചിരിക്കുകയായിരുന്നു. ജോക്ക് നേരം പറയുന്നുണ്ട് എന്നോട് നീ ഇപ്പോൾ ഒന്നും ചോദിക്കാൻ വരരുത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ്, ദയവ് ചെയ്ത് എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാണ്. തുടർന്ന് സൂയിനെയും കിമ്മിനെയും കാണിക്കുകയാണ്. സൂയിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കിമ്മ പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ സൂയിനെ വീട്ടിലിട്ട് പറഞ്ഞു വിടാണ്. തുടർന്ന് അടുത്ത ദിവസം കിമ്മ് മാക്സിൻ്റെ ചേട്ടനെ കാണാൻ വന്നേക്കാം. കിമ്മാണെങ്കിൽ അവനോട് കുറേ ക്ഷമ ചോദിക്കുന്നുണ്ട്, അവൻ കാരണമാണ് ഇവന് ഈ ഒരു അവസ്ഥ വന്നതെന്നാണ് കിമ്മ് കരുതുന്നത്. അന്നേരം ആ മാക്സിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇല്ല, അതെൻ്റെ തെറ്റാണ്, എന്നോട് ചോദിക്കാതെ നിൻ്റെ റൂമിലേക്ക് കയറാൻ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ്, അത് കാരണമാണ് അവൻ്റെ എനിക്ക് കുത്തും കിട്ടിയത്, എന്നോട് ക്ഷമിക്കണം. അന്ന് മോജിൻ എന്നോട് പറഞ്ഞു നിൻ്റെ റൂമിൽ കയറി നിൻ്റെ രഹസ്യങ്ങളെല്ലാം ചോദിച്ചു തരുവാണെങ്കിൽ എന്നെ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള സിംഗറായി മാറാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ആ ചതിയിൽ വീണിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇതിൽ നിൻ്റെ തെറ്റൊന്നുമില്ലെന്ന് പറയാണ്. ഇതേ സമയം മാക്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ ആ പെൺകുട്ടിയെ കൊന്നത്, അങ്ങനെയാണല്ലോ ഞാൻ അറിഞ്ഞത്, അതുകൊണ്ടല്ലേ ഇയോമ്മ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കിമ്മ നേരം പറയുവാണ് ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നാശത്തിൽ നിന്ന് പുറത്തിട്ട് പോകുന്ന കിമ്മിനെ മീഡിയ റിപ്പോർട്ടേഴ്സ് വന്നിട്ട് വളയുകയാണ്. അവനെതിരെയുള്ള കൊലപാതക കുറ്റത്തെ പറ്റിയാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ കിം സോഞ്ചു, കിം ദോഹാൻ തന്നെയല്ലേ കിം സോഞ്ചു, നിങ്ങൾ തന്നെയല്ലേ MGയെ കൊന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കിമ്മിനെ ആകെ വിഷമിപ്പിക്കുകയാണ്. കിമ്മാണെങ്കിൽ അന്നേരം എല്ലാം പറയുന്നുണ്ട് ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കത് ഉറപ്പാണ്, നിരപരാധിയാണെന്ന് ഞാൻ എത്രയും വേഗം തെളിയിക്കും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ഇതേ സമയം സൂയ അവിടെ ഉണ്ടായിരുന്നു. സൂയാണെങ്കിൽ കിമ്മിൻ്റെ അടുത്തിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവിടെ കുറേ പേര് ചുറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കുന്നില്ല. പിന്നെ അവിടുത്തെ തിരക്കെല്ലാം കുറഞ്ഞു കഴിഞ്ഞിട്ട് സൂയാണെങ്കിൽ കിമ്മിനെ വിളിച്ചുകൊണ്ട് അവളുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയാണ്. പാവം സൂയി ഇപ്പം നല്ല രീതിക്ക് വിഷമിച്ചിരിക്കുകയാണ്, കാരണം ഇപ്പം എല്ലായിടത്തും കിമ്മിനെതിരാണ് ആൾക്കാർ. അവനൊരു കൊലയാളിയാണെന്നും അവനെ തീർത്തുകളാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവൾക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ സാധിക്കുന്നില്ല. കിം എന്തായാലും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്തായാലും സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരും, എൻ്റെ നിരപരാധിത്വം ഞാൻ എല്ലാവരുടെ മുമ്പിലും തെളിയിക്കും.
അതിന് കുറച്ച് സമയം കൂടി എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് ജോക്കിൻ്റെ അനിയനാണെങ്കിൽ ഇപ്പോൾ കിമ്മിനെ കാണാൻ വന്നേക്കാണ്. ജോക്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവനെന്നെ ആ പൈസ കിട്ടിയില്ല. കിമ്മിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടെങ്കിലും മറ്റു വേണേ കിട്ടിട്ടെന്ന് ഓർത്തിട്ടാണ് ചെക്കൻ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അവൻ കുറേ ഇമോഷണലി സംസാരിക്കുന്നുണ്ട്. എം ജിയെ പറ്റിയൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട് കിമ്മിനോട്. എം ജി ഒരു പാവായിരുന്നു. അവള് നീ കൊന്നില്ലായിരുന്നെങ്കിലും അവളിപ്പോൾ ജീവൻ ഉണ്ടാവുന്നുള്ളത് അത്ര ഉറപ്പൊന്നുമില്ല. കാരണം അവളുടെ അച്ഛൻ അവളെ നല്ല രീതിക്ക് അവളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അവളുടെ അച്ഛൻ അവളുടെ പേരിൽ അവൾ വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ പോയി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടേക്കുന്നതെന്ന് പറയാം. ഇവിടെ കിമ്മ് ആകെ ഞെട്ടിപ്പോവാണ്. അവന് സംശയം വരാണ് അവളെ കൊന്നത് അവളുടെ അച്ഛനാണോ എന്ന്. തുടർന്ന് കിമ്മ് ജോക്കിൻ്റെ അതിനോട് ചോദിക്കുവാണ്, അല്ല ഇപ്പോൾ എം ജിയുടെ അച്ഛൻ എവിടെയുണ്ടെന്ന് നിനക്കറിയോ? അപ്പം പറയാണ്, എവിടെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് പൈസ തന്നെന്ന് പറയാണ്. കിമ്മ അതിനെ സമ്മതിക്കുന്നുമുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ഇയോമിനെയാണ്. ഇയോമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയോമി ലിമിനോട് പറയാണ്, ദയവ് ചെയ്ത് ഈ കേസിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യണം. എനിക്കിപ്പോൾ നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. ഇവിടെയുള്ള പോലീസ് ഓഫീസേഴ്സെല്ലാം ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഡയറി ഞാനവിടെ വെച്ചിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇയോമിനെ പോലീസ് കൊണ്ടുപോവാണ്. തുടർന്ന് ലിമിൻ ഇയോമ പറഞ്ഞാൽ അതിൻ്റെ ഡയറി എടുത്ത് വായിച്ച് നോക്കുകയാണ്. അവിടെ നിന്ന് അടുത്തതിനെ കാണിക്കുന്നത് കിമ്മിനെയാണ്. കിമ്മിപ്പോൾ സൂവിനെ കാണാൻ വന്നേക്കാണ്. കിം പറയാണ്, എനിക്കിപ്പോൾ സ്ഥലം വരെ പോവേണ്ട ആവശ്യമുണ്ട്. എം ജിയുടെ അച്ഛൻ അങ്ങേരെ എനിക്കൊന്ന് കണ്ടുപിടിക്കണം. അങ്ങേരാണോ അവളെ കൊന്നതെന്ന് എനിക്ക് സംശയം. അങ്ങേരെ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നീ എൻ്റെ ഒപ്പം വരണ്ട, അത്ര സേഫ് ആയിരിക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കിമ്മ് പോവാണ്. അടുത്ത സീനിൽ ജോക്കാണെങ്കിൽ ഇപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഇത് സമയമാണ് ജോക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവൻ്റെ കമ്പനിയിലുള്ള ഓഫീസേഴ്സ് കിം ദോഹാനെതിരെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കമ്പനിക്കൊരു ബന്ധമില്ല അവൻ ചതിയനാണെന്നൊക്കെ ഓർത്തിട്ട്. ഇത് കണ്ട ഉടൻ ജോക്ക് ഉടനെ തന്നെ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്യേണ്ട, എത്രയും വേഗം അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയാണ്. തുടർന്ന് ഇതേ കാര്യങ്ങളെല്ലാം കിമ്മ് കണ്ടിട്ടുണ്ടാവുന്ന ഓർത്ത്, ഇവൻ ചെയ്തതെന്ന് ഓർത്ത്, തെറ്റിദ്ധരിക്കുമെന്ന് ഓർത്തിട്ട് ഉടനെ തന്നെ കിമ്മിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, ഞാനല്ലതൊന്നും ചെയ്തതെന്നൊക്കെ. സീനിൽ കിമ്മിൻ്റെ അമ്മേനാണ് കാണിക്കുന്നത്. കിമ്മിൻ്റെ അമ്മയോട് തൻ്റെ പാർട്ടിയിലുള്ള എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഞാൻ ആക്ച്വലി മനസ്സരിക്കേണ്ട, നിങ്ങളുടെ മകനാണ് കൊലപാതകം ചെയ്തതെന്ന് ഏകദേശം ഒരു ഉറപ്പായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എട്ട് നിലയെ പൊട്ടും. അപ്പോൾ കിമ്മിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിക്കപ്പെടില്ല, ഞാൻ ഈ മത്സരം മത്സരിച്ചിരിക്കും, ഇത് വിജയിച്ചിരിക്കും, എൻ്റെ മകൻ നിരവധിയാണെന്ന് ഞാൻ തെളിയിക്കും. കിമ്മിനെ കാണിക്കാണ്. ജോക്കിൻ്റെ അനിയൻ പറഞ്ഞത് വെച്ച് എം ജിയുടെ അച്ഛൻ രണ്ടാമത്തെ വിവാഹം കഴിച്ചിട്ട് ഒരു മാർക്കറ്റിനടുത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തേട്ട് കിമ്മ് വരാണ്. കിമ്മ ആ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നിടത്ത് അവിടെയുള്ളവരെല്ലാം കിമ്മിനെതിരെ സംസാരിക്കാൻ വരുന്നുണ്ട്. അവനൊരു കൊലപാതകയാണെന്നും നീ ഇവിടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അവനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവനങ്ങനെ കിട്ടിയ അഡ്രസ്സ് വെച്ചിട്ട് എം ജിയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ വൈഫിൻ്റെ അടുത്ത് വരാണ്. അവരോട് എം ജിയുടെ അച്ഛനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അവർ പറയാണ്, എടാ ചെറുക്ക നീ ഇവിടെ നിന്ന് എത്ര വേഗം പൊക്കും, എനിക്കൊന്നും അറിയില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ലെന്ന്. കിമ്മ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോഴാണ് എം ജിയുടെ അച്ഛന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ അവിടെ പുറത്ത് കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് അടുത്ത സീനി കാണിക്കുന്നത് ലിമിനെയാണ്. ഇയോമിൻ്റെ ഡയറി വായിച്ചുകൊണ്ടിരിക്കുകയാണ് ലിമിൻ. ഇത് സമയം ലിമിനെ സൂയി വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് നമുക്ക് ലഞ്ചിന് പോയാലോ എന്ന്. ലിമിനാണെങ്കിൽ ഇതേ സമയം തന്നെ അവൾ വിളിച്ചുകൊണ്ട് തന്നെ ലഞ്ചിന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ലിമിൻ ഈ സൂയിയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ഈ ലഞ്ചിനൊക്കെ എന്നെ വിളിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കിമ്മിൻ്റെ കേസിനെ പറ്റി അറിയാൻ വേണ്ടിയില്ലേ. സൂയി പറയുന്നുണ്ട്, അതെ അതിപ്പോൾ എന്തായി? ലിമിൻ പറയാണ്, അവനെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല, അവൻ നിരപരാധിയാണെന്നുള്ള തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അപ്പോൾ സൂയി ചോദിക്കുന്നുണ്ട്, അല്ല അവനെതിരെ തെളിവില്ലാത്തതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്തൂടെ? അപ്പോൾ ലിമിൻ പറയാണ്, ഇല്ല ഇല്ല അത് സാധിക്കില്ല, അങ്ങനെ ചെയ്താലും ജനങ്ങളുടെ മുമ്പിൽ അവൻ എന്നും ഒരു കൊലപാതകി തന്നെയായിരിക്കും. നിരപരാധിയാണെന്ന് ജനത്തിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും തെളിയിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ വേണം, അതിനുവേണ്ടി നമുക്ക് കഠിനമായി പരിശ്രമിക്കേണ്ടിയും വരും. തുടർന്ന് ചീഫിനെ കാണിക്കുകയാണ്. ചീഫ് ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ചീഫിൻ്റെ മകള് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. ഇതേ സമയം കിമ്മിൻ്റെ അമ്മ ചീഫിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചീഫിനോട് പറയാണ്, നിങ്ങൾ എന്തായാലും കിമ്മിനെ രക്ഷിക്കണം, ഈ കേസ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വഴിത്തിരിച്ചു വിടാൻ ശ്രമിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകളെ ഇതിലും സാങ്കേതിക വിദ്യകൾ ഉള്ള ഇതിലും സുരക്ഷിതമായ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം, ചിലവൊന്നും ഞാൻ നോക്കിക്കോളാം. തുടർന്ന് സൂയുടെ അമ്മേനെ കാണിക്കുകയാണ്. അവരിപ്പോൾ സൂയുടെ അച്ഛനെ കാണാൻ വേണ്ടി കാടും മലയും താണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവർ സൂയുടെ അച്ഛൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. സൂയുടെ അച്ഛൻ അവരെ വലിയ രീതിക്ക് മൈൻഡാക്കുന്നില്ല. അന്നേരം അവർ പറയുന്നുണ്ട്, ഞാൻ വന്നത് നമ്മുടെ മോളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. നമ്മുടെ മോള് ഇപ്പോൾ ഒരു കൊലപാതകിയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഇത് കേൾക്കുന്ന സൂയുടെ അച്ഛൻ ഞെട്ടാണ്. തുടർന്ന് അവളുടെ ഒപ്പം ചെല്ലാമെന്ന് തീരുമാനിക്കുകയാണ്. എങ്ങനെയാലും അവളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നും സൂയുടെ അമ്മ പറയുന്നുണ്ട്. സൂയിനെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിലിരിക്കുകയായിരുന്നു. ഇതേ സമയം മോചൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ആ കൊലപാതകിയായിട്ടുള്ള കിമ്മുമായിട്ട് പ്രണയത്തിലാണല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഈ ഫോട്ടോ ഞാൻ വൈറലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
ഇതേ സമയം നമ്മുടെ അസിസ്റ്റന്റ് പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മോജിന് വേണ്ട പരിപൂടം ചായ എല്ലാം ആവശ്യത്തിലധികം കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ സീൻ മാറിയിട്ട് അടുത്ത സീനി കാണിക്കുന്നത് കിം ദോഹാനെയാണ്. നമ്മുടെ കിം ആണെങ്കിൽ ഇപ്പോൾ എം ജി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാങ്കിലേക്ക് വന്നേക്കാണ്. എം ജിയെ പറ്റി അന്വേഷിക്കാനാണ് അങ്ങോട്ട് വന്നേക്കുന്നത്. അന്നേരം അവിടുത്തെ ഒരു എംപ്ലോയി ഇവനോട് കാര്യങ്ങൾ കുറേ തുറന്നു പറയുന്നുണ്ട്. എം ജിയുടെ അച്ഛൻ എം ജി അമ്മയെ അത്ര ഒരു പൊരുത്തത്തിലായിരുന്നില്ല. അവളെ കുറേ തവണ ഈ ഒരു ഓഫീസിൽ വന്ന് അവളുമായി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ തുക ഇവിടെ വന്ന് സന്തോഷത്തോടെ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കേൾക്കുമ്പോൾ കിമ്മിനാകെ അവളുടെ ഒരു അച്ഛനിലുള്ള സംശയം കൂടുകയാണ്. അന്ന് കാണിക്കുന്നത് സൂയിനെയാണ്. സൂയി ആണെങ്കിൽ അവളുടെ അസിസ്റ്റൻറ്റിനോടും അവളുടെ ഫ്രണ്ടിനോടും പറയാണ്, എന്തായാലും ഇനി കുറച്ച് നാളത്തേട്ട് ഞാൻ ജോബൊന്നും ചെയ്യുന്നില്ല, നിങ്ങളും ലീവി പൊക്കോ. നിങ്ങൾക്ക് സാലറി എല്ലാം കിട്ടിക്കോളും, പക്ഷെ നിങ്ങൾ ലീവി പൊക്കോ. എന്തായാലും കുറച്ച് നാൾ എനിക്കൊന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് സൂയി അവിടെ നിന്ന് പോവാണ്. സൂയി പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ കിമ്മിൻ്റെ അടുത്തേട്ടാണ്. കിമ്മാണെങ്കിൽ ഇപ്പോൾ ബീച്ചിൽ നിൽക്കാറുന്ന്. ഇതേ സമയം സൂയും അങ്ങോട്ടേക്ക് വരാണ്. സൂയിനെ കണ്ടതും കിം ആകെ ഹാപ്പി ആവാണ്. ഇരുവരും അവിടെ ഹഗ് ചെയ്ത് നിൽക്കാണ്. അങ്ങനെ സീൻ മാറിയിട്ട് അടുത്ത് ഇനി കാണിക്കുന്നത് നമ്മുടെ സൂയുടെ അമ്മേനെയും അച്ഛനെയാണ്. സൂയുടെ അമ്മ സൂയുടെ അച്ഛനെയും കൊണ്ട് സൂയുടെ ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കാറുന്ന്. അതേസമയം ആ ഷോപ്പ് അടച്ചിട്ടുണ്ട്. സൂയുടെ അമ്മ പറയാണ്, ആ അവളോട് ഇല്ലെന്ന് തോന്നുന്നു, കുഴപ്പമില്ല അവളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലാം. അന്നേരം സൂയുടെ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എന്തായാലും ഇവിടെയാണ് ഇപ്പോൾ അവളുള്ളതെന്ന് എനിക്കറിയാലോ, ഞാൻ അവളുള്ള സമയം അനുസരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നോളാം, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് പോവാണ്. ഇതേ സമയം സൂയുടെ അമ്മയ്ക്ക് ദേഷ്യം വരാണ്. ചോദിക്കുകയാണ്, ആ നിങ്ങൾ ആ ചെറിയ പെൺകുട്ടിയെ കാണാൻ പോണേയല്ലേ, എനിക്കറിയാമെന്ന് പറയാണ്. അദ്ദേഹം ആണെങ്കിൽ ഇതിന് മറുപടി ഒന്നും നൽകാൻ പോകുന്നില്ല. സൂയുടെ അമ്മ പറയാണ്, ആ ഞാനും പോവാണ്, ഞാനൊരു കാശുകാരനെ തപ്പി പോകാന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അടുത്ത സിനിമ നോക്കുകയാണെങ്കിൽ കിമ്മും സൂയും ഇപ്പോൾ വീണ്ടും എം ജിയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ അടുത്ത് വന്നേക്കാണ്. അവരോട് ചോദിക്കുന്നുണ്ട് എം ജിയുടെ അച്ഛൻ എവിടെയാണെന്ന്. അന്നേരം അവർ പറയാൻ ശ്രമിക്കുന്നില്ല. അന്നേരം കിമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് എം ജി മരിച്ചതിൻ്റെ ആ പേരിലുള്ള ലൈഫ് ഇൻഷുറൻസ് തുകയുമായിട്ടാണ് പോയേക്കുന്നത്. അവർക്ക് എന്തായാലും കുറേ പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, ഉടനെ പറയണം നിങ്ങൾക്ക് നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് കിമ്മും സൂയും അദ്ദേഹത്തെ തപ്പി ഒരു പബ്ബിലേക്ക് പോവാണ്. ഒരു നൈറ്റ് ലൈഫുള്ള ഒരു പബ്ബാണ് അവിടെ. കാശൊക്കെ വെച്ച് ചൂതാട്ടമൊക്കെയാണ് പരിപാടി. ഇരുവരും അങ്ങോട്ട് ചെന്നിട്ട് അകത്ത് പോകുന്ന നേരത്ത് സെക്യൂരിറ്റി ഗാർഡ്സ് അവരകത്തായിട്ട് കേട്ടുന്നില്ല, കാരണം അവിടെ റെഗുലർ കസ്റ്റമേഴ്സിന് മാത്രമേ എൻട്രി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുവരും എന്ത് ചെയ്യുമെന്നോർത്ത് വിഷമിച്ച് നിൽക്കാൻ നേരത്താണ് സൈഡിലൂടെ വേറെ കുറച്ച് പേര് വരുന്നത്. അത് വേറെ ആരുമല്ല, ആ പബ്ബിൻ്റെ ഓണറുമാണ്. അത് മാത്രമല്ല, നമ്മളെ സൂയിയുടെ പണ്ടത്തെ ഒരു ക്ലയൻറ്റുമാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ ഇദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ചതിയനെ സൂയിയാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ സൂയിയോട് നീ കയറിക്കോ മോളെ, ഒരു കുഴപ്പമില്ല, നിനക്ക് ഇതെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇരുവരെ അകത്തായിട്ട് പോവാണ്. അങ്ങനെ സൂയും കിമ്മും അതിൻ്റെ അകത്ത് എത്തിയതിന് ശേഷം അവിടെ അരിച്ചു പറിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ജോക്കിന് അനിയൻ നിൽപ്പുണ്ട്. തുടർന്ന് കിമ്മ് ജോക്കിന് അനിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഉണ്ടോ എം ജിയുടെ അച്ഛൻ? ഉണ്ടെങ്കിൽ വേഗം പറയാൻ പറയാണ്. അന്നേരം ചെക്കൻ പറയാണ്, എനിക്കൊന്നും അറിയില്ലെന്ന് പറയാണ്. പക്ഷേ സൂയുടെ നിപ്പുണ്ട്, അവൾക്ക് നുണ കേട്ടാൽ മനസ്സിലാവും, അവൾ നുണയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജോക്കിൻ്റെ അനിയനാണെങ്കിൽ കിമ്മിനോട് തിരിച്ച് ചോദിക്കുകയാണ്, അവൾ ജീവിച്ചിരുന്നപ്പോൾ നീ അവളെ രക്ഷിച്ചില്ല, ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടാണ് അവൾക്ക് വേണ്ടി അന്വേഷണം നടക്കണമെന്ന് ചോദിക്കുകയാണ്. കിമ്മ നേരം ദേഷ്യത്തോടെ തന്നെ ജോക്കിനോട് ചോദിക്കുകയാണ്, നിനക്ക് അവളെ ഇഷ്ടമുണ്ടായിരുന്നു? സത്യം പറയാൻ പറയാണ്. അന്നേരം അവൻ പറയാണ്, എനിക്കൊന്നോളം ഇഷ്ടമായിരുന്നില്ലെന്ന് പറയാണ്. പക്ഷെ ഇതും നുണയാണെന്ന് സൂയി മനസ്സിലാക്കുകയാണ്. കിമ്മിന് ഇപ്പോൾ ഇവനിൽ മേലും ഒരു സംശയം വരാണ്, ഇവനാണ് അവളെ കൊന്നതെന്ന്. തുടർന്ന് അവനെ അവിടെ നിന്ന് നുന്തി മാറ്റിയിട്ട് എം ജിയുടെ അച്ഛനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ എം ജിയുടെ അച്ഛനെ അവർ കണ്ടുപിടിക്കുകയാണ്. അവിടെ വേറെ ഏതൊരു വ്യക്തിയായിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടത്തോടെ തന്നെ കിം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് പിടിച്ചു വലിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ അവളെ കൊന്നതെന്ന്? എന്തായാലും സൂയി അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം എന്തും മറുപടി നൽകിയാലും സത്യമാണോ കള്ളമാണോ എന്ന് സൂയിക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഈ ചോദ്യം ചോദിച്ചതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എം ജിയുടെ അച്ഛൻ തന്നെയാണ് എം ജി കൊന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.